നോക്കിയേ സെക്കൻഡ് പാർട്ടിലേക്ക് തുടങ്ങാം. സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ വിൽ ബി മാക്സിമം വെൻ. നമ്മളുടെ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എപ്പോഴാണ് മാക്സിമം ആവുന്നതെന്ന് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു ഹിസ്റ്റോറിസിസ് ലോസസ്, ഹിസ്റ്റോറിസിസ് ലോസ് ഇസ് ഈക്വൽ ടു എഡി കറന്റ് ലോസസ്, എഡി കറന്റ് ലോസസ് ഇസ് ഈക്വൽ ടു കോപ്പർ ലോസസ്, കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസസ്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ വിൽ ബി മാക്സിമം വെൻ ദ കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസസ്. ഒന്നുകിൽ ഇങ്ങനെ ഓപ്ഷൻ തരാം, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും, കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേരിയബിൾ ലോസ് ആണല്ലേ. വേരിയബിൾ ലോസസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസസ്, അതായത് അയൺ ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ് ആണ്. അപ്പോൾ വേരിയബിൾ ലോസ് എപ്പോഴാണോ കോൺസ്റ്റന്റ് ലോസ് ഈക്വൽ ആവുന്നത് അപ്പോഴാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മാക്സിമം ആവുന്നത്. അതായത് കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ വേരിയബിൾ ലോസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ലോസ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോ ലോഡ് കറണ്ടിനെ ട്രാൻസ്ഫോമർ ഈസ്. നമ്മുടെ ട്രാൻസ്ഫോമറിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇക്വലന്റ് ഡയഗ്രാമും ഫേസർ ഡയഗ്രാമും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്, നോ ലോഡ് കറണ്ട് ഓഫ് എ ട്രാൻസ്ഫോമർ ഐ സീറോ എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ അബൌട്ട് 75 ഡിഗ്രി, ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 75 ഡിഗ്രി, ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ അബൌട്ട് 15 ഡിഗ്രി, ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 15 ഡിഗ്രി. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലാഗ് ചെയ്തായിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ അബൌട്ട് 75 ഡിഗ്രി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം ഓപ്ഷൻ തരുന്നത്, അല്ലെങ്കിൽ ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി എന്നും ഓപ്ഷൻസ് തരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ആൻ അയൺ കോർ ഇൻ എ ട്രാൻസ്ഫോമർ ഇസ്. എന്തിനാണ് നമ്മളുടെ ട്രാൻസ്ഫോമറിൽ അയൺ കോർ യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ വൈൻഡിങ്സ്, വൈൻഡിങ്സിന് സപ്പോർട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, റെഡ്യൂസ് ദ ഹിസ്റ്റെറിസിസ് ലോസ്, ഹിസ്റ്റെറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, ഡിക്രീസ് ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത്, മാഗ്നറ്റിക് പാത്തിൽ റിലക്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, റെഡ്യൂസ് ദ എഡി കറണ്ട് ലോസ്, എഡി കറണ്ട് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടു പ്രൊവൈഡ് സപ്പോർട്ട് ദ വൈൻഡിങ്സ്, വൈൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ അയൺ കോർ തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല. റെഡ്യൂസ് ദ ഹിസ്റ്റോറിസിസ് ലോസ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹിസ്റ്റോറിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ദിസ് ദ കോർ ഈസ് ലാമിനേറ്റഡ് ബൈ സിലിക്കൻ സ്റ്റീൽ. സിലിക്കൻ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്തെങ്കിൽ, സിലിക്കൻ സ്റ്റീൽ ലാമിനേഷൻസ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹിസ്റ്റോറിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, റെഡ്യൂസ് ദി എഡി കറന്റ് ലോസ്. എഡി കറന്റ് ലോസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കോർ എന്ന് പറയുന്നത് കോർ ഷുഡ് ബി ലാമിനേറ്റഡ്. കോർ എന്ത് ചെയ്തിരിക്കണം, ലാമിനേറ്റ് ചെയ്ത്, ലാമിനേറ്റ് ചെയ്താൽ നമുക്ക് ലോസ് കുറയ്ക്കും, റെഡി കറന്റ് ലോസ് കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ യൂസ് ചെയ്യുന്ന ലാമിനേഷൻസ് എന്ന് പറയുന്നത് സിലിക്കൻ സ്റ്റീൽ ആണെങ്കിൽ, സിലിക്കൻ സ്റ്റീൽ ലാമിനേഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഹിസ്റ്റോറിസിസ് ലോസും പ്രൊഡ്യൂസ് ചെയ്യും, റിഡ്യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, അയൺ കോർ ട്രാൻസ്ഫോമറിനകത്ത് കൊടുക്കുന്നത് ഡിക്രീസ് ദി റിലക്റ്റൻസ് ഓഫ് ദി മാഗ്നറ്റിക് പാത്ത്. ഈ മാഗ്നറ്റിക് പാത്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്ന പാത്താണ്. അപ്പം മാഗ്നറ്റിക് ഫ്ലക്സ് മൂവ് ചെയ്യുന്ന പാത്തിന് എപ്പോഴും ലോ റിലക്റ്റൻസ് ആയിരിക്കും വേണ്ടുന്നത്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഡിക്രീസ് ദ റിലക്റ്റൻസ് ഓഫ് ദി മാഗ്നറ്റിക് പാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ട്രാൻസ്ഫോമർ ഇൻസ്റ്റലേഷൻ. ട്രാൻസ്ഫോമർ ഇൻസ്റ്റലേഷനകത്ത് ഇല്ലാത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൺസർവേറ്റർ ട്രാൻസ്ഫോമറിന്റെ പാർട്ടാണ്, ബ്രീതർ ട്രാൻസ്ഫോമറിന്റെ പാർട്ടാണ്, ബക്കിൾസ് റിലേ അതും ട്രാൻസ്ഫോമറിന്റെ പാർട്ടാണ്. പിന്നെ എന്തായിരിക്കും ഇല്ലാത്തത്, എക്സൈറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിനകത്ത് ഇല്ലാത്തത്. എക്സൈറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓൾട്ടർനേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് എക്സൈറ്റർ എന്ന് പറയുന്നത്, അത് ട്രാൻസ്ഫോമർ ഇൻസ്റ്റലേഷനിൽ കാണത്തില്ല.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈൽ കണ്ടക്ടിംഗ് ദ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ, ദ ഫോളോയിങ് സൈഡ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ട്രാൻസ്ഫോമറിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സൈഡാണ് ഷോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് കേസിലും ചോദിക്കാം, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ലോ വോൾട്ടേജ് സൈഡിൽ നമ്മൾ സപ്ലൈ കൊടുക്കും, ഹൈ വോൾട്ടേജ് സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിടും. അങ്ങനെയാണ് ഒ സി ടെസ്റ്റ് നടത്തുന്നത്. ഇനി ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഹൈ വോൾട്ടേജ് സൈഡിൽ നമ്മൾ ഹാഫ് ഓഫ് ദി റേറ്റഡ് വോൾട്ടേജ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. ലോ വോൾട്ടേജ് സൈഡ് എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്തിടും. ഈ ഒരത്രയും കാര്യങ്ങളും മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കണം, എന്നിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട്. കാരണം ഈ ഇപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം ഏത് സൈഡാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഓപ്പൺ സർക്യൂട്ടിൻ്റെ ടെസ്റ്റിൽ ഏത് സൈഡിലാണ് സപ്ലൈ കൊടുക്കുന്നത്, ഏത് സൈഡാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിൻ്റെ കേസിൽ ഏത് സൈഡിലാണ് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കണം. ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ട്രാൻസ്ഫോർമറിനകത്ത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഏത് സൈഡാണ് ഷോർട്ട് ചെയ്യുന്നത്? ലോ വോൾട്ടേജ് സൈഡാണ് ഷോർട്ട് ചെയ്യുന്നത്. പ്രൈമറിയും സെക്കൻഡറിയും നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതും നോക്കണ്ട. അതിൽ പ്രൈമറി സൈഡിലാണോ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ഉള്ളത് ലോ വോൾട്ടേജ് ഉള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ സെക്കൻഡറി സൈഡെന്നും പ്രൈമറി സൈഡെന്നും പറയുന്നത് ഓപ്ഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താണ് ഹൈ വോൾട്ടേജ് സൈഡെന്നും ലോ വോൾട്ടേജ് സൈഡെന്നും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് വേണം നമ്മൾ നോക്കാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ ട്രാൻസ്ഫോമർ ദ ഫോളോയിങ് വൈൻഡിങ് ഹാസ് ഗോട്ട് മോർ ക്രോസ് സെക്ഷണൽ ഏരിയ. ഏത് വൈൻഡിങ് ആണ് മോർ ക്രോസ് സെക്ഷണൽ ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കൂടുതലുള്ള ക്രോസ് സെക്ഷണൽ വൈൻഡിങ് ഏതായിരിക്കും എന്നാണ്. അപ്പോൾ ഏരിയ കൂടുന്നതനുസരിച്ചിട്ട് അവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പം കൂടുതൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള ഭാഗത്തെ വൈൻഡിങ്സിലായിരിക്കും ലോ വോൾട്ടേജ്. അപ്പോൾ ഏത് ടൈപ്പ് വൈൻഡിങ്ങിലാണ് മോർ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് വെച്ചാൽ ലോ വോൾട്ടേജ് വൈൻഡിങ് ആണ് അതിൻ്റെ ആൻസർ. ഇവിടെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങും നേരത്തെ കൊടുത്തതുപോലെ പ്രൈമറിന്നും സെക്കൻഡറിന്നും കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈമറി സെക്കൻഡറി ഒന്നും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, ഒന്നുകിൽ ലോ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ്. അപ്പോൾ മോർ ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള വൈൻഡിങ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും. അതെയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോംസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വോൾട്ടേജ്, കറണ്ട്, പവർ, ഫ്രീക്വൻസി. ഈ നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോം ചെയ്യും, റെഡി. അതായത് ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ വേരി ചെയ്യും, വോൾട്ടേജിനെ വേരി ചെയ്യിക്കും, കറണ്ടിനെയും വേരി ചെയ്യിക്കും, രണ്ടിനെയും വേരി ചെയ്യിക്കും. ഇതിനകത്ത് വേരി ചെയ്യാതെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഫ്രീക്വൻസി മാത്രമേ ഉള്ളൂ, അത് നമുക്ക് വേരി ചെയ്യത്തില്ല. അപ്പോൾ ഇതല്ല ആൻസർ. കറണ്ടും വോൾട്ടേജും വേരി ചെയ്യുന്നുണ്ട്. അപ്പം ഒറ്റയടിക്ക് നമുക്ക് രണ്ട് ഓപ്ഷനും കൂടെ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇനി ഇത് രണ്ടും കൂടെ വരുന്നത് എന്തേ ഉള്ളൂ? പവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോംസ് പവർ ആണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫോമർ കനോട്ട് റേസ് ഓർ ലോവർ ദ വോൾട്ടേജ് ഓഫ് എ ഡി സി സപ്ലൈ. ബിക്കോസ് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഡി സി സപ്ലൈയുടെ വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്, ദർ ഈസ് നോ നീഡ് ടു ചേഞ്ച് ദ ഡി സി വോൾട്ടേജ്, എ ഡി സി സർക്യൂട്ട് ഹാസ് മോർ ലോസസ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആർ നോട്ട് വാലിഡ് സിൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇസ് സീറോ ആൻഡ് ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ നമ്മളൊരു നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു എ സി ഡിവൈസ് ആണ്. അപ്പോൾ ഈ എ സി ഡിവൈസിൽ ഇതെന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് തന്നെ പറയുന്നത് തന്നെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. അപ്പോൾ ഈ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇ എന്ന് പറയുന്നത് ഇ പ്രപ്പോർഷണൽ ടു ഡി ഫൈ ബൈ ഡി ടി ആണ് നമുക്കറിയാം. അപ്പോൾ ഡി സിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇല്ല, അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡി സി സപ്ലൈ നമ്മൾ ട്രാൻസ്ഫോമറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാരഡേസ് ലോസ് വാലിഡ് ആയിട്ട് ഇരിക്കത്തില്ല. അതാണ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആർ നോട്ട് വാലിഡ് സിൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇസ് സീറോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പ്രൈമറി വൈൻഡിങ് ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ്. ഇത് ചിലർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യനാണ്. നോർമലി നമ്മൾ ഒരു
ബേസിക് ആയിട്ട് നമ്മൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈമറിയിൽ നമ്മൾ ലോ വോൾട്ടേജ് കൊടുക്കും, സെക്കൻഡറിയിൽ ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ പ്രൈമറി വൈൻഡിങ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഓൾവേസ് എ ലോ വോൾട്ടേജ് വൈൻഡിങ് എന്ന് എഴുതാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയല്ല, പ്രൈമറി വൈൻഡിങ് ഓഫ് എ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് കുഡ് ബി ഏതർ ഓഫ് എ ലോ വോൾട്ടേജ് ഓർ ഹൈ വോൾട്ടേജ് വൈൻഡിങ്. അത് ലോ വോൾട്ടേജും ആവാം ഹൈ വോൾട്ടേജും ആവാം, ഏത് വേണമെങ്കിലും ആവാം പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി വൈൻഡിങ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ഓൾവേസ് എ ലോ വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ഓൾവേസ് എ ഹൈ വോൾട്ടേജ് വൈൻഡിങ് എന്ന് പറയുന്നതും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? കുഡ് ഏതർ ബി എ ലോ വോൾട്ടേജ് ഓർ ഹൈ വോൾട്ടേജ് വൈൻഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് ടുവിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൈൻഡിങ് ഇൻ എ ട്രാൻസ്ഫോമർ ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ്. ഏത് ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിലാണ് മോർ നമ്പർ ഓഫ് ടേൺസ് എന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ട്രാൻസ്ഫോമർ റേഷ്യോ കെ ഇസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ വിച്ച് ഇസ് ഈക്വൽ ടു വി ടു ബൈ വി വൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ മോർ നമ്പർ ഓഫ് ടേൺസ് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോർ നമ്പർ ഓഫ് ടേൺസ് ഏതിനായിരിക്കും? നോർമലി നമ്മൾ മോർ നമ്പർ ഓഫ് ടേൺസ് യൂസ് ചെയ്തെന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ് വൈൻഡിങ്സിനായിരിക്കും നമ്മൾ മോർ നമ്പർ ഓഫ് ടേൺസ്. അത് പ്രൈമറിയിലാവാം സെക്കൻഡറിയിൽ വേണമെങ്കിലും ആവാം. ചില സമയത്ത് പ്രൈമറിയിൽ ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും നമ്മൾ വൗണ്ട് ചെയ്തിരിക്കുന്നത്, ചില സമയത്ത് ലോ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും പ്രൈമറിയിൽ വൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് ഉള്ളത് എപ്പോഴും ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിലായിരിക്കും. അപ്പോൾ ഇതോടെ സെക്കൻഡ് പാർട്ട് തീരുകയാണ്.